നമ്മുടെ ആദ്യമായിട്ട് നാടൻ മറിച്ച് ഉദ്ഘാടനം ചെയ്യാണ്. അതോടെ നമ്മളിവിടെ സെയിൽ ആരംഭിക്കും. നിങ്ങളുടെ എല്ലാവരുടെ സഹകരണം വേണം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വെച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സഫയർ മൂർത്തി സാർ നാടൻ കുറിച്ച് ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തെ നമ്മൾ എല്ലാവർക്കും വേണ്ടി തടമ്പാട് അദ്ദേഹത്തിന് വേണ്ടി ക്ഷണിച്ചു കൊടുക്കും. ആദ്യ വിൽപ്പനയാണ് ഈ ഷോപ്പിന്റെ നടക്കാൻ പോകുന്നത്. ആദ്യ വിൽപ്പന നടത്തുന്നത് കേരളത്തിലെ ആദ്യ ഷോപ്പിന്റെ ഉടമയായ നമ്മുടെ എല്ലാവരും പ്രിയങ്കരായ കോർ ലീഡർ സ്റ്റാർ റൂബി സുജ് സാറാണ്. അപ്പൊ ആദ്യ വിൽപ്പന നടത്തുന്നതിന് സുജ് സാറിനെ ഞാൻ വിളിക്കുകയാണ്. ഇത് വാങ്ങുന്നത് എന്റെ സ്വന്തം ഏട്ടനായിട്ടുള്ള ശിവാനന്ദനാണ്. അപ്പൊ ആദ്യ വിൽപ്പന നടത്തുന്നത് സുജ് സാറിനെ ക്ഷണിച്ചോളൂ. ഹലോ സാർ, ജെ ആർ സി എം ഗോപകുമാറാണ്. നമ്മൾ ഇന്ന് കാലിക്കട്ട് ആർ സി എം വണ്ടർവേൾഡ് പിക്കിലാണ് ഇന്ന് മോജി ഇവിടെ പുതിയതായിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് ഞങ്ങൾക്ക് കാണാം ഈ പിക്കപ്പ് സെൻറ്റർ. വളരെ മനോഹരമായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പീസോളിൻ്റെ പ്രൊഡക്റ്റുകൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗുഡ് ഡോട്ടിൻ്റെ പ്രൊഡക്റ്റുകൾ ആ ഭാഗത്ത് എഫ് എം സി ജീസ് ഒക്കെ ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. ധാരാളം ആളുകൾ പുറത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ആളുകൾ ഇന്നിവിടെ ഉദ്ഘാടന ചടങ്ങുകൾ ഒരുമിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ സീനിയർ ലീഡറായിട്ടുള്ള രാജേട്ടൻ നമ്മളെ കൂടെ ഉണ്ട്. ജെ പി സാറാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം വളരെ സന്തോഷം. ഇങ്ങനത്തെ നല്ല നല്ല ഔട്ട്ലെറ്റുകൾ കേരളത്തിലുടനീളം വരണം. ഈ വണ്ടർ വേൾഡ് ക്യുക്കുകൾ ആർ സി എം ഇനിയും വലിയ വലിയ ഉന്നതികളിലേക്ക് പോട്ടെ എന്ന് ഈ ഒരവസരത്തിൽ ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ജെ ആർ സി നമ്മുടെ കൗൺസിലർമാരായിട്ടുള്ള സദാശിവുണ്ട്, നമ്മുടെ സൗമിതാമേണ്ടുണ്ട്, ഇവര് രാജേഷ് വന്നിട്ടില്ല. അപ്പൊ അവർക്ക് തിരക്കുള്ളതുകൊണ്ട് തന്നെ അവരെ നമ്മുടെ അവരുടെ ഒരു ആശംസ കിട്ടാൻ നമ്മുടെ അവരുടെ ഭാഗ്യമാണ്. അപ്പൊ അവരെ ഒരു ആശംസ നമ്മൾ ആദ്യമായി കൊടുക്കുന്നുണ്ടാവും. എന്തായാലും ബാക്കിയുള്ളവർ സംസാരിക്കുന്നുണ്ട്. അവരെ തിരക്ക് പരിഗണിച്ച് അതിന് ജനപ്രതിനിധികളാണോ. ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്ത വേളയിൽ നമ്മളെല്ലാം എത്തിയിരിക്കുന്നത് എന്നത് ഒരു മറ്റു ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്ത ആ ഉദ്ഘാടനം കഴിഞ്ഞ ആളുകളെല്ലാം സാധനമാകുന്നുണ്ടാവും പോകുന്നുണ്ടാവും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ എന്താണ് ഈ ഷോപ്പിൻ്റെ ആവശ്യകത, ഇതിന് വേണ്ടിയിട്ടാണ് ഇവിടെ തുറന്ന് പ്രവർത്തിക്കുന്നത്, ഈ വക കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ വളരെ വിശദമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തിയതിന് ശേഷമായിരിക്കും നമ്മുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ഈ കേരളത്തിൽ അങ്ങോട്ടും അങ്ങോട്ടും ആളുകളെ പരിചയപ്പെടുത്തിയപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞു. ആരോഗ്യമായിട്ടുള്ള പ്രശ്നത്തിലും കുറേ മാറ്റങ്ങൾ ഉണ്ടായി. അത് ഒരുപാട് ആളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു നന്മ അല്ലെങ്കിൽ ഉയർച്ചയിലേക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ നമ്മളോടൊപ്പം തുടർത്തുള്ള ചേർന്ന് നമ്മൾ മോഡിയുള്ള വ്യക്തിയാണ് സദാശിവൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആശംസ നമുക്ക് ഈ സ്ഥാപനത്തിന് വളരെ അധികം ഒഴിച്ചുവിടാൻ പറ്റാത്തതാണ്. അദ്ദേഹത്തിന് ഒരു പൊന്നാട അണിയിക്കുന്നുണ്ട്. അത് നമ്മളെ നാരായണേട്ടനെ വിളിക്കുകയാണ്. നാരായണേട്ടൻ, ആർ സി എമ്മിന്റെ പ്രതിനിധികളായി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ,
ഈ ചടങ്ങിൽ പങ്കുകൊള്ളുന്ന സഹോദരി സഹോദരന്മാർ. കണ്ണപാട്ട് കാലത്ത് ആർ സി എമ്മിന്റെ ഒരു വിപണന കേന്ദ്രം ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വിശദീകരിക്കുന്നതിനും മറ്റുള്ളവരുടെ ബഹുമാന്യരെ കൗൺസിലിലെ എൻ്റെ സഹപ്രവർത്തകനും സുഹൃത്തുമായ ശ്രീ ഒ എസ്, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഏറെ സന്തോഷമുണ്ട് ആർ സി എം എന്നുള്ള ശൃംഖലയിലേക്ക് ഒരു കുടുംബം ആണ് വായിച്ചു പോകുന്നത്. നമുക്കറിയാം കുടുംബ സംരംഭങ്ങൾ പലപ്പോഴും വിജയിക്കാറുണ്ട്. അവിടെ ഏറ്റവും വലിയ കാര്യം കൂട്ടുത്തരവാദിത്തത്തോടുകൂടി എൻ്റേത് എൻ്റേത് എന്നുള്ളൊരു കലക്റ്റീവ് ചിന്തയോടുകൂടി നല്ലൊരു ആശയത്തിന്റെ വട്ടവേളയ്ക്കും വരാൻ ഇടയായത് വളരെ സന്തോഷം തരുന്നു. അതിന് വിനോദനോടൊപ്പം സഹകരിക്കുന്ന കബീർ സാറിനും മറ്റ് സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ സ്ഥാപനം വെറും ഒരു റിട്ടെയിൽ സ്ഥാപനമായിട്ട് കണക്കാക്കാതെ ഈ സാധ്യതകളെല്ലാം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു താക്കോലായി സ്വീകരിച്ചുകൊണ്ട് ആ നന്മ എല്ലാവരിലേക്ക് എത്തിക്കാൻ നമുക്ക് കൂട്ടായി പ്രയത്നിക്കണം എന്നുള്ള ഓർമ്മത്തോടുകൂടി ആശയം കാലിക്കട്ട് ആശയം മണ്ഡലി ഗ്രൂപ്പിന് ഞങ്ങളുടെ എല്ലാ ആശംസകളും അറിയിക്കുന്നു. താങ്ക് യു. ജയ ആശയം. ഈ നമസ്കാരം പറയുന്നൊക്കെ ശരിക്കും പറഞ്ഞപ്പോ മറന്നുപോയി. ആർ സി എം ഫാമിലിയിൽ വന്നിട്ട് 18 വർഷമായി. അതുകൊണ്ട് തന്നെ എവിടെ ചെന്നാലും ജയ് ആർ സി എം എന്ന് പറയും. നമസ്കാരത്തിന് പകരം ഞങ്ങൾ ആർ സി എം ഫാമിലി മെമ്പേഴ്സിന് അതൊരു ശീലായി. അപ്പോ എന്റെ പ്രിയപ്പെട്ട കോഴിക്കോട്കാർ തന്നെയാണ്. ഞാനും മലബാറുകാരിയാണ്. സാർ നേരത്തെ പറഞ്ഞു, ഞാൻ കൊണ്ടോട്ടി സ്വദേശിനിയാണ്. ഒരുപാട് നിൽക്കുന്നില്ല കേട്ടാ, ഉദ്ഘാടനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 2005 ഞാൻ ഈ പ്രസ്ഥാനമായിട്ട് അസോസിയേറ്റ് ചെയ്തത്. കേരളത്തില് ആർ സി എമ്മിന് ഔട്ട്ലെറ്റുകളൊന്നും ഇല്ലാത്ത കാലത്ത് ഇന്ന് മൂർച്ചാതെ നമ്മുടെ ഉദ്ഘാടന പ്രസംഗിക്കൽ പറഞ്ഞതുപോലെ കേരളത്തിലെ ഡിപ്പോകളൊന്നും ഇല്ലാത്ത കാലത്ത് രാജസ്ഥാനിലെ കമ്പനിയുടെ ആസ്ഥാനത്ത് പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ട് നമ്മുടെ കോഴിക്കോട് നമ്മുടെ മാവൂർ റോഡില് ഇന്നത്തെ നന്ദലത്ത് ജീവാട്ട് നിൽക്കുന്നതിന്റെ ബാക്കിലായിട്ട് ഒരു ചെറിയ റൂമിൽ തുടങ്ങിയ ഒരു സംരംഭമാണ് കേരളത്തിൽ ഇന്ന് 25 കോടി മന്ത്രി ഗണങ്ങളിലേക്ക് എത്തി നിൽക്കുന്നത്. നല്ലൊരു കയ്യിൽ കൊടുക്കാറുണ്ടോ. ആ സ്ഥാപനം ആ മാവൂർ റോഡ് നന്ദലത്ത് ജീമാറ്റിന്റെ അടുത്ത് മാറി ഇപ്പൊ പാളയത്താണ്. പാളയം നമ്മുടെ കല്ലായ റോഡിലെ യമുന ആർക്കേഡിലാണ്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ടേണോവർ ചെയ്യുന്ന ഔട്ട്ലെറ്റ് ആയിട്ട് ഇന്നും അത് അഭിമാന പുരസ്കരം നിൽക്കുന്നുണ്ട്. ഒരു 30 തുടക്കിലാണ് നമ്മളത് തുടങ്ങുന്നതെങ്കിൽ ഇന്ന് ഉൽപ്പന്നങ്ങളുടെ എണ്ണം എത്രയാണെന്ന് എനിക്കറിയില്ല. 1000-1500 വരെയൊക്കെയോ പ്രൊഡക്റ്റുകൾ അവിടെയുണ്ട്. ധാരാളം കച്ചവടം നടക്കുന്നുണ്ട്. ഉപയോഗിച്ച ഉപഭോക്താക്കള് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുള്ള ബിസിനസ്സാണ്. ഞാൻ ഒരു നോട്ടീസ് പോലും ആ ഒരു സ്ഥാപനത്തിന്റെ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മ ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചിട്ടില്ല. ഉപയോഗിച്ച ആളുകൾ ഇഷ്ടപ്പെട്ടു, അവര് പ്രചരിപ്പിച്ചു. ഇന്ന് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഏകദേശം 100-ലധികം ഔട്ട്ലെറ്റ് ഉണ്ട്. കേരളത്തിൽ 1500-ഓളം ഔട്ട്ലെറ്റുകൾ ഉണ്ട്. അവർക്ക് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിൽ 6 ഡിപ്പോ ഉണ്ട്. ഇന്ത്യയിൽ 200 ഡിപ്പോകളുള്ളതിൽ ഏറ്റവും ടേൺ ഓവർ ചെയ്യുന്ന ഡിപ്പോ ഇന്ന് നമ്മുടെ കേരളത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിപ്പോ ഇന്ന് കേരളത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ടേൺ ഓവർ ചെയ്യുന്ന ആർ സി എമ്മിന്റെ വലിയ ബസാർ എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന വണ്ടർ വേൾഡ് ഇന്ന് കേരളത്തിലാണ്. അങ്ങനെ എല്ലാം കേരളത്തിലേക്ക് എത്തിക്കാൻ 2005 ആ ഒരു സംരംഭത്തിന് പറ്റി എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ രേഖപ്പെടുത്തുകയാണ്. അതിന്റെ കൂടെ 2005 എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അധ്യക്ഷൻ വിനോദേന്ദ്രൻ. അദ്ദേഹം അന്ന് തൊട്ട് ഇന്ന് വരെ കൺസിസ്റ്റന്റ് ആയിരുന്നു നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തിന്റെ വളർച്ചയില് തറമ്പാട്ട് തന്നെ 1-2 ഷോറൂമുകൾ ഇതിന്റെ മുമ്പ് വന്നിട്ടുണ്ട്. അതിന്റെയൊക്കെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. 4 കോടി ഉപഭോക്താക്കൾ ഇന്ത്യയിലെ ആശയത്തിലുണ്ട്. ഇന്ത്യയിലെ ഈ കോഴിക്കോട് ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ട് അതില് 45 വിശിഷ്ട അതിഥികളിലേക്ക് ഉയരാൻ ഈ ബിസിനസ്സിലൂടെ എനിക്ക് പറ്റി എന്നുള്ളതും ഈ ആശയത്തിന്റെ എന്റെ ഒരു 19 വർഷത്തെ പ്രവർത്തനത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും അതുപോലെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുകൂടി ഞാൻ ഓർമ്മിക്കാം. ഇത് വെറൊരു കച്ചവട സ്ഥാപനമല്ല, ഓപ്പർച്യൂണിറ്റി, വലിയ ഓപ്പർച്യൂണിറ്റി അവിടെയുണ്ട്. അപ്പോ ഇനി നീട്ടാതെ ഈ തടപ്പാട്ടുകാലത്ത് തുടങ്ങിയിരിക്കുന്ന ഈ ആശയം വണ്ടർവെൽ ഗ്രൂപ്പിന്
സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും ഡെവലപ്പ് ചെയ്യുന്ന ഔട്ട്ലെറ്റ് ഈ കഴിഞ്ഞ മാസവും എന്റേതായിരുന്നെങ്കിൽ വരുന്ന 3 മാസം കഴിയുമ്പോൾ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും ടേണോവർ ചെയ്യുന്ന ഔട്ട്ലെറ്റ് തടമ്പാട്ട നാട്ടിലെ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ വിചാരിച്ചാൽ മാത്രം നടക്കില്ല, ഞാൻ ആശംസിച്ചാൽ മാത്രം നടക്കില്ല, തടമ്പാട്ട നാട്ടിൽ കൂടിയിരിക്കുന്നത് നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. നിങ്ങളുടെ വീട്ടിലെ ഇനി നിത്യോപയോഗ സാധനങ്ങൾ RCM-ന്റേതാവട്ടെ, നിങ്ങളുടെ ആരോഗ്യ മരുന്നുകളോട് സംരക്ഷിക്കപ്പെട്ടെ. ആ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ വിലക്കുറവും ഉണ്മേന്മയും മാത്രമല്ല, അതുകൊണ്ട് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി കൂടി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അത് വിനോദേന്ദ്രൻ പോലെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കേരളത്തില് പ്രാഗൽഭ്യമുള്ള ആളുകൾ വളരെ കുറവാണ്. അങ്ങനത്തെ ഒരു വ്യക്തിയുടെ നേതൃത്വത്തിലാണ് ഈ സ്ഥാപനം നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഉറപ്പായിട്ടും ഈ നന്മ തടമ്പാട്ടതായിട്ട് ഒരു വൻമരമായിട്ട് വളരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇന്ന് തടമ്പാട് നഗരത്തിൽ കാരിക്കൽ ആർസിഎം മണ്ഡലമായിട്ട് എന്ന സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കുകയാണ്. ഇതിൻ്റെ സാരഥികളായ വിനോദാക്ഷണം കടിയൊക്കെയും ഒക്കെ ഞങ്ങളുടെ ആത്മ സുഹൃത്തുക്കളാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ വ്യാപാര മേഖലയിൽ ദീർഘകാലമായി പ്രവർത്തിച്ചു വരുന്ന വ്യക്തികൾ കൂടിയാണ്. Thank you.